ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. കായലും തോടും വയലും വയലിലകളും ഒക്കെ നിറഞ്ഞതാണ് ഞങ്ങളുടെ ഗ്രാമം. ഗ്രാമത്തിന്റെ വീഡിയോ പിന്നെ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് എണ്ണ കാച്ചിൽ വീഡിയോയാണ്. അത് വീഡിയോയ്ക്ക് വേണ്ടി കാച്ചുന്നതാണോ എന്ന് ചോദിച്ചല്ല, ഞങ്ങൾ 3-4 മാസം കൂടുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്വന്തം യൂസിന് വേണ്ടി കാച്ചുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കരുതിയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീട് ഒരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ എണ്ണയിലിടാനുള്ള അത്യാവശ്യം ഔഷധ ചെടികളൊക്കെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയായി ഞങ്ങൾ ഈ ഔഷധ ചെടികളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണ് ഇത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച ഒരു ഔഷധ എണ്ണയാണോ എന്ന് ചോദിച്ചല്ല, ഇതെൻ്റെ മുത്തശ്ശി എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കാച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്താണ്, അപ്പോൾ മുത്തശ്ശിയുടെ കാലശേഷം ഞങ്ങൾക്ക് അപ്പാപ്പനാണ് കാച്ചി തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, കഴിഞ്ഞൊരു 4 മാസം മുമ്പെയാണ് ലാസ്റ്റായിട്ട് ഞങ്ങൾ ഈ എണ്ണ കാച്ചിയത്. അപ്പോൾ അന്ന് ആ അപ്പാപ്പൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന എല്ലാ ഇൻഫോർമേഷൻസും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്ന് ആ 4 മാസത്തിന് ശേഷം ഞങ്ങൾ ഈ എണ്ണ കാച്ചുമ്പോൾ അപ്പാപ്പൻ ഞങ്ങളുടെ കൂടെ ഇല്ല, മരിച്ചിട്ട് എന്താണ് 41 ദിവസം ആവുന്നുണ്ട്. അപ്പോൾ അപ്പാവൻ പറയുമായിരുന്നു, എന്താണ് ഈ എണ്ണ കാച്ചുമ്പോഴത്തേക്ക് ആ ഔഷധങ്ങൾ ചേർത്താൽ മാത്രം പോരാ, അത് ചേർക്കുന്നവരുടെ കൈപ്പുണ്യവും കൂടി അതിൽ ചേർന്നാൽ മാത്രമേ ആ എണ്ണയ്ക്ക് എന്താണ് ഫലം കിട്ടുമെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇനി തൊട്ട് ഞങ്ങൾ കാച്ചുമ്പോഴത്തേക്കും അത്രത്തോളം ഫലം ചെയ്യുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങളും കാച്ചുന്നു അത്ര തന്നെ. എന്താണ്, ഇത് കുഞ്ഞായിരുന്നു, അപ്പോൾ ഇതിനൊരു 6 മാസം മുതലേ ഞാൻ ഈ എണ്ണയാണ് അവന് യൂസ് ചെയ്ത് കൊടുക്കാറ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ആ എണ്ണയാണ് യൂസ് ചെയ്യാറ്. എന്താണ്, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഈ എണ്ണയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ യൂസ് നിർത്താൻ പറ്റില്ല കേട്ടോ, കാരണം ഒരു 4 വർഷം കൊണ്ട് ഞങ്ങൾ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പാപ്പൻ്റെ മരണശേഷം എണ്ണയൊക്കെ തീർന്നിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. എന്താണ്, ഇതിൽ ചേർക്കുന്ന ഔഷധങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അധികം തുമ്മലോ ജലദോഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് തുമ്മലും ജലദോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഈ എണ്ണ വീണ്ടും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും പ്രിപ്പറേഷനിലോട്ട് എത്തിയത്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത് എന്താണ് 2.5 കിലോ എണ്ണയുണ്ട്. എല്ലാവരും ആവശ്യത്തിനുമായിട്ടാണ് എടുത്തത്. അപ്പോൾ 2.5 കിലോ എണ്ണയുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഞങ്ങൾക്കിവിടെ മില്ലിൽ എന്താണ് ആട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പുറത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എണ്ണ കാച്ചാൻ തുടങ്ങിയ സമയത്തെ ഈ ഒരു ഉരുളിയിലാണ് കാച്ചുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടാണ് ഈ ചെടികളും ഔഷധ ചെടികളൊക്കെ ഇടുന്നത്. ഇത് ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്തതല്ല കേട്ടോ, ഇത് ഒരാഴ്ചയൊക്കെ കൊണ്ട് അങ്ങും ഇങ്ങും അലഞ്ഞ് തിരിഞ്ഞൊക്കെ കളക്ട് ചെയ്തതാണ്. അത് ഞങ്ങൾ പുറത്തു നിന്നായിട്ട് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കിട്ടുന്ന ചെടികളാണ്. പക്ഷെ ഇപ്പോൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് അരച്ച് ചേർക്കാറാണ് പതിവ്. അരച്ചെന്ന് വെച്ചാൽ മീൻസ് ഇടിച്ച് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. ഇടിച്ച് അതിന് ചാറ് എടുത്താണ് അപ്പം ഞങ്ങൾ കാച്ചി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് സമ്മർ സീസണൊക്കെ ആയില്ലേ, സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ചെടിയിൽ എന്താണ് ആ നീരിൻ്റെ അംശം നല്ല കുറവായിരിക്കും. കാരണം ഒട്ടും വെള്ളമൊന്നും കിട്ടാതെ വാടി നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ ആ നീരിൻ്റെ അംശം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര ചതച്ചാലും അത്രത്തോളം അതിൻ്റെ സത്ത് കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ചതച്ചിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഇടുകയാണ്. ഈ ചതച്ചിടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കുറയുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കുറയത്തില്ല കേട്ടോ. കാരണം നമ്മൾ ചതച്ചിടുമ്പോഴത്തേക്ക് ആ എണ്ണ തിളക്കില്ല, ആ എണ്ണ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് അറിയാൻ പറ്റും. നല്ല എന്താണ് നല്ലൊരു പച്ച കളറാവും എണ്ണ. അപ്പോൾ അതിൻ്റെ ഒരു സത്ത് ആ എണ്ണയിൽ പിടിച്ചിട്ടാണ് അത് പച്ച കളറാവുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ചേർത്തുക എന്ന് പറയുന്നത് ചെറിയ ഉള്ളി, എന്താണ് കരിഞ്ചീരകം, ഉലുവ, നെല്ലിക്ക, ഈ 4 ഐറ്റം മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് ചേർത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഐറ്റം തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റാണ് എന്താണ് കൈതോന്നി കിട്ടിയത്. ഞങ്ങൾ കൈതോന്നി മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിൽ കാച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാച്ചി ഞങ്ങൾ ഈ എണ്ണയിലോട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ട് തുടങ്ങിയ സമയത്താണ് അമ്മാമ്മ കൈതോന്നിയായിട്ട് വന്നത്. അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് കൈതോന്നി. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയേനെ. കാരണം എണ്ണ കാച്ചിയതിന് ശേഷം കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാം കംപ്ലീറ്റായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ചീര, പയർ, വാഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ ചെടികളൊന്നും അധികം കളക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ കീടനാശിനി സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഈ അടുത്ത് നിൽക്കുന്ന ചെടികളിലൊക്കെ ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് എന്താണെന്ന് വെച്ചാൽ അതച്ച് ഈ എണ്ണയിൽ ചേർക്കുമ്പോഴത്തേക്കും ഈ എണ്ണയിലും അത് സ്പ്രെഡ് ആവും.
അപ്പോൾ അത് മൊത്തത്തിൽ നാശമാവും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ കളക്ട് ചെയ്യല്. നമ്മളെന്താണ് ഈ പരിസരത്തൊക്കെ നിൽക്കുന്നതൊക്കെ കളക്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഈ എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വല്ലാത്തൊരു മണം വരും കേട്ടോ. ഭയങ്കര എന്താണ് ഭയങ്കര വല്ലാത്തൊരു മണമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് എന്ത് എങ്ങനത്തെ ഒരു മണമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഈ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് ആ ഒരു എന്താണ് ഒരു ബ്രൗൺ കളറാവുന്ന സമയത്താണ് കരിഞ്ചീരകവും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാറ്. അതിനുമുമ്പ് ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകും. കാരണം അതൊക്കെ കുഞ്ഞു കുഞ്ഞ് മണികൾ പോലെ കിടക്കുന്നില്ല. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളയ്ക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ വരെ ഒരു ചെറു തീയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. എണ്ണ വറ്റിപ്പോവാനും പാടില്ല, ഇത് കരിഞ്ഞു പോകാനും പാടില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി തിളപ്പിക്കണം. ആ ഒരു എന്താണ് ആ ഒരു ചെടികളുടെ വേരും ചേർക്കും കേട്ടോ. ഞങ്ങൾ ചെടി മാത്രമല്ല ഇലയും തണ്ടും മാത്രമല്ല അതിൻ്റെ വേരും കൂടെ ചേർക്കണം. എങ്കിലേ അതിൻ്റെ ഒരു എന്താണ് ആ ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആ ഒരു ഔഷധങ്ങളൊക്കെ നല്ല പൊടിയുന്ന പരുവത്തിൽ മാത്രമേ തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാൻ പാടുള്ളൂ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലി ചുറ്റിനും ഇരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണ് ഞങ്ങളിത് ചെയ്യാനായിട്ടിരുന്നത്. എന്താണ് ഏകദേശം ഒരു 3 മണി ആയപ്പോഴത്തേക്കാണ് ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ കയറിയത്. അപ്പോൾ ഇപ്പം ഒരു 6 മണി ആയിട്ടുണ്ട്. 6 മണി ആയപ്പോഴത്തേക്ക് എണ്ണയൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല മണമുണ്ട്. എല്ലാവരും എന്താണ് ആ ഒരു മണത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ എണ്ണ പരുവായോ ഇല്ലേന്ന്. ആ ഒരു മണം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ആ ഒരു വേരും തണ്ടും ഇലകളും ഒക്കെ നന്നായിട്ട് എന്താണ് നല്ല ക്രിസ്പിയായിട്ട് പൊടിയുന്ന ഒരു പരുവായിട്ടുണ്ട്. അങ്ങനെ ആയാൽ മാത്രമേ നമുക്കിത് മാറ്റി വയ്ക്കാവൂ. അപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഞങ്ങൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുത്തപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കടും പച്ച കളറാണ്. അപ്പോൾ ഇതാ ഞാൻ കയ്യിലെടുക്കുന്നത് കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കൊത്ത്. ആ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയായിട്ട് പൊടിയുന്നുണ്ട്. ആ ഒരു പൊടിയുന്ന അവസ്ഥ വെച്ച് നമുക്ക് മനസ്സിലാക്കാം എണ്ണ നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതാണ് ഞാൻ സുഖമായിട്ട് കൈകൊണ്ടൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. നന്നായിട്ട് എണ്ണ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് ഇത് നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ, ഒരു ജലാംശം ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള തുണിയിൽ അരിച്ച് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോരുത്തർക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ എണ്ണ കാച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ നാളെ മുതൽ നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാമല്ലോ. എണ്ണ എല്ലാം ആയതിനു ശേഷം നമുക്കൊരു വെപ്രാളമാണല്ലേ, നമുക്കെന്ത് ആ ഒരു അവസാനത്തെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എല്ലാം പെട്ടെന്ന് അവസാനത്തെ റിസൾട്ട് കാണാൻ ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അപ്പോൾ എണ്ണ തണുത്തതിന് ശേഷം നല്ല ഒരു വൃത്തിയുള്ള തുണിയിൽ ജലാംശം ഒട്ടും പാടില്ല കേട്ടോ. കാരണം നമ്മളിത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ജലാംശം ഒന്നും ഇല്ലാത്തൊരു തുണിയിൽ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യമല്ല, നമ്മളിങ്ങനെ കോരി എടുത്തൊഴിക്കുമ്പോഴത്തേക്കും പാടില്ല. അവസാനം അതിൻ്റെ ആ ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു തുള്ളി എണ്ണ പോലെ വേസ്റ്റ് ആക്കരുത്. എനിക്കത് പിഴിഞ്ഞെടുക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടനാണ് എനിക്ക് അത്രയ്ക്ക് പിഴിഞ്ഞ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു തുള്ളി എണ്ണ പോലും വേസ്റ്റ് ആക്കാതെ എടുത്തു തന്നത്. അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ എത്രത്തോളം ഔഷധ കണ്ടൻ്റ് ഉണ്ട്, അത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ മുടിക്കെന്ന് പറയുന്നത്. താരനോ എന്താണ് മുടി കൊഴിച്ചിലോ എന്താണ് നമുക്ക് ഇത് താരനും മുടി കൊഴിച്ചിലിനും മുടി വളരുന്നത് മാത്രമല്ല നമുക്ക് തുമ്മൽ, ജലദോഷം, നീർത്താഴ്ച അങ്ങനെ ഒന്നും വരത്തില്ല. അത് അരിച്ചെടുത്തതിൻ്റെ ബാക്കി കൊത്തുണ്ടല്ലോ, ഇത് എൻ്റെ അമ്മാമ്മയെ ഒന്നും അവർ കളയത്തില്ല കേട്ടോ. ഇത് അവർ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കും, ഞങ്ങളൊന്നും തേക്കില്ല. കാരണം അത് വാഷ് ചെയ്തിട്ട് ഹെയറിൽ നിന്ന് പോകാൻ നല്ല പാടാണ്. അപ്പോൾ അവസാനത്തെ റിസൾട്ട് ഇതാ ഇതാണ്. 5 പേർക്കാണ് കാഴ്ചയത്. 5 പേർക്കും ഒരേപോലെ മെഷർ ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ.